ഇന്ന് ഞാൻ ഒരു മധുരമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ലഡു എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. പിന്നെ നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ആദ്യം ചേർക്കുന്നുണ്ട്. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടുതലാവാനും പാടില്ല, അതേസമയം നല്ല കട്ടിയാവാനും പാടില്ല. ഏകദേശം ഒരു ദോശമാവ് ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്കിത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് കട്ടിയില്ലാണ്ട് ഉടച്ച് യോജിപ്പിച്ചെടുക്കാം. കുറേശ്ശെ വെള്ളത്തിൽ തന്നെ കുഴയ്ക്കണം, കാരണം ഇതിൽ കട്ട കട്ടാൻ പാടില്ല. അപ്പോൾ ഇത് കൈകൊണ്ട് കുഴക്കായാലും ഇതിൽ ഓരോ തരികളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിക്കുക, കാരണം നമുക്കിത് അരിച്ച് നമ്മുടെ എണ്ണയിൽ ഇടേണ്ടതാണ്. അപ്പോൾ അത് തരി ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററി ശരിയായി വന്നിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചപ്പോൾ കട്ടയൊന്നുമില്ല. അപ്പോൾ നല്ല പാകത്തിന് കട്ടിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കട്ടിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ദോശ മാവിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പുമ്പ് വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കുക. അപ്പം ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പുമ്പ് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാവ് ഒരു അരിപ്പക്കയിലൂടെ ഒഴിക്കണം. എന്നിട്ട് അത് വറുത്ത് കോരി മാറ്റി വെക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു അരിപ്പക്കയിലേക്ക് ഈ മാവ് ഒഴിച്ച് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാവ് ഈ അരിപ്പക്കയിലൂടെ ഈ എണ്ണയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മാവ് പൊന്തി വരുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് മുഴുവൻ വേവാവണ്ട വേഗം കോരി എടുക്കണം. അധികം കരിയാനൊന്നും നിൽക്കരുത്. പിന്നെ അതിലേക്ക് ആക്കി ഒന്ന് കോരാ, ഒന്ന് പാകത്തിന് ആ വേഗം മനസ്സിലാവും നമുക്ക്. ആ സമയത്ത് നമ്മൾ കോരി എടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇത് ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ മേലോട്ട് പൊന്തി വന്നിട്ട് ആ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് വേഗം വേഗം കോരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ വാറ്റിയിടാം. അതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ മാവും ആദ്യം ഇങ്ങനെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് പിന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മണികളൊക്കെ ഇത്തിരി വലുതാകുമ്പോൾ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് നേരം മിക്സിയിൽ അടിച്ച് നമുക്കിതിനൊന്ന് ചെറുതാക്കാം. ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. മുഴുവൻ ഐസ് പൊടിയല്ലതാനും അതേസമയം കുറച്ച് മണിമണികളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ എല്ലാത്തിനും പൊടിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല നൈസ് പൊടി അല്ല, ഇതിൽ കുറേശ്ശെ മണികളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു ലഡുവിൻ്റെ ഇതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാതും പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പഞ്ചസാര. അത് നമ്മൾ അര കിലോ കടലമാവാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കാ കിലോ പഞ്ചസാര ലായനിയാക്കണം. അപ്പോൾ നമുക്ക് അളവ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എത്ര ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാര. അര കിലോന് കാ കിലോ പഞ്ചസാര. അപ്പം ഞാൻ അതിന് വേണ്ടി കാ കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ ഒരു കുറച്ച് വെള്ളം, ഇത് അലിയാനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. കാ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാരനെ ഇട്ട് ലായനിയാക്കണം. അത് ഒരു കമ്പി അല്ലെങ്കിൽ ഒരു നൂല് പാകം എന്ന് പറയും, അതേപോലെയാണ് നമുക്ക് ഇതിൻ്റെ ലായനിയുടെ പാകം വരേണ്ടത്. അതരിച്ച് നമുക്ക് ആ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇത് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു ഏലക്കായയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു അഞ്ച് പത്ത് ഏലക്കായ നന്നായി പൊടിച്ച് ഇട്ട് കൊടുക്കുക. അത് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചത് നന്നായി പൊടിയാൻ വേണ്ടിയിട്ട് നന്നറിഞ്ഞ് ഒരു പത്ത് ഏലക്കായ പൊടിച്ചു കൊടുക്കാം.
തുടിച്ച് നീക്കിയിടണം. അത് കഴിഞ്ഞ് ഈ സമയത്ത് തന്നെ 2 സ്പൂൺ നെയ്യ് ചേർക്കണം. 2 സ്പൂൺ നെയ്യ് ഈ ഇതിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. പഞ്ചാര ലൈനി ഒരു നൂല് പാകത്തിലായി തുടങ്ങി. നമ്മൾ ഇതിലിങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ കാണിക്കുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ വരും. അതാണ് അതിൻ്റെ പാകം. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്ക് ഈ ലൈനിനെ നമ്മുടെ ഈ ലഡുവിൻ്റെ പൊടിയിലേക്ക്, കടലമാവിൻ്റെ പൊടിയിലേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കണം. നമുക്കത് അങ്ങനെ ചെയ്യാം. ഞാനിതിലേക്ക് ലൈനി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അതിങ്ങനെ പല ഭാഗത്തായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിക്കും. ഈ സമയത്ത് തീരെ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മാവ് മുന്നേ ഷേപ്പ് ചൂടാറിയിട്ടേ ഇരിക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഗ്യാസ് ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ പഞ്ചസാര ലായനിയുടെ ചൂടുകൊണ്ട് തന്നെ ചൂടാവില്ല. എന്നിട്ട് ആ ചൂട്ടോടെ കൂടെ നമ്മൾ ഉരുളയാക്കിയെടുക്കണം. ആദ്യം നമുക്ക് നല്ല ഭംഗിയിൽ ഷേപ്പാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എല്ലാതും തുടക്കത്തിൽ ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഉരുട്ടി വെക്കാം. ഭംഗിയാക്കൽ നമുക്ക് പിന്നെ ചെയ്യാം. അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ ഷേപ്പാക്കാണ്ട് ഇങ്ങനെ ഒരു ഉരുളിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഭംഗിയാക്കൽ ലാസ്റ്റ് നമുക്ക് ചെയ്യാം. പഞ്ചസാര ലായനി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു അത്ര ഭംഗിയൊന്നും നോക്കണ്ട, ഉരുട്ടി ഷേപ്പ് ഉരുട്ടി വെക്കുക. അതിന് അതങ്ങനെ എല്ലാം ചൂട്ടോടെ തന്നെ ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഷേപ്പൊക്കെ ആക്കാം. പിന്നെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തേക്കുക. അപ്പോൾ നമുക്ക് വേഗം ഷേപ്പാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ഷേപ്പാക്കിയതാണ് ഇത്. ആദ്യം അതിൽ നിന്ന് എടുത്ത് ഷേപ്പാക്കിയതാണ് ഇത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയോ അല്ലെങ്കിൽ കാഷ്നോ ടെൻറ്റ് വേണമെങ്കിലും ഒന്ന് പതിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാനതൊന്നും വെച്ചിട്ടില്ല, കാരണം അത് എടുത്ത് കളയുള്ളൂ അവിടുത്തെ പിള്ളേർ. അത് കാരണം ഞാനത് വെച്ചിട്ടില്ല. വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇതിന് മുകളിൽ നമുക്ക് ഇത് ഷേപ്പാക്കുന്നതോടൊപ്പം തന്നെ ഒരെണ്ണം പതിച്ച് വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ലഡു നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ലഡുവിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ ഒക്കെ ഭംഗിയാക്കി ആദ്യം ഷേപ്പ് ആക്കി വെച്ചിട്ട് പിന്നീട് നമ്മൾ ഭംഗിയാക്കിയതാണിത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ലഡുവിൻ്റെ അതേപോലെ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾ ഷേപ്പാക്കണ സമയത്ത് മാത്രം അതിൻ്റെ ചൂടിനനുസരിച്ച് ആ ചൂട്ടോടെ തന്നെ ഷേപ്പാക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.